ലൈംഗികതയും HIV രോഗവും മലയാളികൾ എന്നും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. December 1 ഒരു എയ്ഡ്സ് ദിനം കൂടി കടന്നു പോകുമ്പോൾ എയ്ഡ്സ് പ്രതിരോധിക്കാനുള്ള സംസ്ഥാന സർക്കാർ ലൈംഗികാരോഗ്യ പദ്ധതിയാണ് സാന്ത്വനം സുരക്ഷ. 2011 കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലായി സാന്ത്വനം സുരക്ഷാ പദ്ധതി നിലവിൽ വരുന്നത്. വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള എയ്ഡ്സ് പ്രതിരോധിക്കുക എന്നത് മാത്രമല്ല സംഘടനയുടെ ലക്ഷ്യം. HIV ബാധിതരായ ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായവും കരുതലും നൽകുക എന്നതുകൂടിയാണ്. HIV ബാധിച്ച ഒരാൾക്ക് നമുക്ക് സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് മീൻസ് പ്രൊലോങ് ചെയ്യാനും നോർമലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് ART എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ ലൈംഗിക തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഗേ കമ്മ്യൂണിറ്റി എന്നീ വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘടന പ്രധാനമായും പ്രവർത്തിക്കുന്നത്. മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാരുടെ ഇടയിലുണ്ട്, ലൈംഗിക സ്ത്രീ തൊഴിലാളികളുടെ അടുത്തും ലൈംഗിക ആൺ തൊഴിലാളികളുടെ ഇടയിലൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. HIV എന്നുള്ളത് ലൈംഗിക തൊഴിലാളികളിൽ മാത്രം കണ്ടുവരികയുള്ളൂ എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ടെന്നും എന്നാൽ സാധാരണ ആളുകൾക്കിടയിലും ഇതുണ്ടാകാമെന്നും അതുകൊണ്ട് കോണ്ടത്തിന്റെ പ്രാധാന്യം ആളുകൾക്കിടയിൽ ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു. ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വഴി നിൽക്കുന്ന TGകളുടെ ഇടയിലോ മാത്രമാണ് പോസിറ്റിവിറ്റി കാണുന്നത്, അങ്ങനെയല്ല. ഇത് എല്ലാവരുടെ ഇടയിലും ഹിഡൻ ആയിട്ട് കുറെ പോപ്പുലേഷൻ്റെ ഇടയിലുണ്ട്. സാന്ത്വനം സുരക്ഷാ പദ്ധതി നൽകുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ്. കോണ്ടം ഡെമോൺ സ്റ്റിക്ക് ഒക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവർക്ക് എങ്ങനെയാണ് കോണ്ടം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് ലൂബ്രിക്കൻ്റ് ജെല്ല്, അതായത് കോണ്ടം പൊട്ടിപ്പോകാതിരിക്കാനുള്ള ജെല്ല് നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു DIC സംവിധാനമുണ്ട്, അതായത് ഡ്രോപ്പ് ഇൻ സെൻറ്റർ എന്നാണത് പറയുക. അതായത് കമ്മ്യൂണിറ്റീസിന് രാവിലെ 10 മുതൽ 5 മണി വരെ സമയം വരെ ഓഫീസിൽ അവർക്ക് ചിലവഴിക്കാനുള്ള ഒരു റൂമാണ്, അവരുടെ ഒരു വിശ്രമ റൂമാണത്. അവിടെ അവർക്ക് അവരുടേതായ എന്താ എൻജോയ്മെൻറ്റ്സും, അതായത് ഗെയിംസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാം, TV കാണാം, അതിന് നമ്മളൊരു പ്രത്യേകം റൂം അവർക്ക് വേണ്ടി സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ജാസ്മിൻ, ഞാൻ എൻ്റെ സ്വദേശം പാലക്കാടാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ ഒരു വ്യക്തിയാണ്. ഏകദേശം 1 വർഷത്തോളമായിട്ട് ഈ പ്രൊജക്റ്റായിട്ട് ഞാൻ സഹകരിച്ചു പോകുന്നു. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഇവിടെ DAC എന്ന് പറഞ്ഞൊരു സൗകര്യമുണ്ട്. അത് കൂടാണ്ട് HIV VDR എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഒരുപാട് നടത്തി തരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഈ പ്രൊജക്റ്റുകൾ ഞങ്ങളെ കാണുന്നത്. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു തരുന്നുണ്ട്. സാന്ത്വനത്തെ സമീപിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ തീർത്തും സ്വകാര്യമായിരിക്കുമെന്നും അത് യാതൊരു രീതിയിലും പുറത്തു പോകാതെ നോക്കുമെന്നും പ്രവർത്തകർ പറയുന്നു. കൂടാതെ HIV സ്ഥിരീകരിക്കുന്ന ആളുകൾക്ക് തുടർന്നുള്ള മെഡിക്കൽ സഹായങ്ങളും ഉറപ്പുവരുത്തും. HIV പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ നമ്മൾ തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും, മെഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രൊജക്റ്റിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഓൺലൈൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി സെക്സ് ഡേറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗം വഴി HIV ബാധിതരുടെ എണ്ണം കൂടുന്നുണ്ടെന്നും ആയതിനാൽ ആപ്പുകളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി അതിനുള്ള ബോധവൽക്കരണം നൽകണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ HIV പ്രതിരോധിക്കാൻ ടീം റെഡ് എന്ന പേരിൽ വോളണ്ടിയർ ടീമും പ്രവർത്തിക്കുന്നുണ്ട്. HIV ബാധിതർക്ക് ഐത്തം കൽപ്പിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കാനാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. സുരക്ഷിതമായ ലൈംഗികതയാണ് സുരക്ഷിതമായ ജീവിതത്തിന് അനിവാര്യം. ക്യാമറ പേഴ്സൺ ലിജിൻ T. ജോൺസണോടൊപ്പം ഗദ്ദാഫി യേദാസ്, ന്യൂ ഇയർ ന്യൂസ്.